ഈ റോഡ് ഇങ്ങനെ വളച്ചുകൊണ്ടു തന്നതില് നമുക്കൊരു വണ്ടി പോലും ഒരു സ്കൂട്ടർ പോലും വരാൻ പറ്റുന്നില്ല ഇത് ഇവർ ഇപ്പം രണ്ട് ഒരാഴ്ച മുന്നേ ഇത് മണ്ണിട്ടിട്ട് ഇത് പിന്നെ ഇവർ ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു നമുക്കിത് സ്ട്രെയിറ്റ് ആയി കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പക്ഷേ ഇതിനാരും ഇതിനെപ്പറ്റി ഒന്നും ഇവരോട് പറയുമ്പോൾ അവരെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഇനി ജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ പ്രക്ഷോഭം തന്നെ ചെയ്യേണ്ടി വരും ആ ഒരു ഇതിലാവുള്ള ഇപ്പോൾ ഭയങ്കര കഷ്ട എന്ത് പറഞ്ഞാലും ആരും ചെയ്ക്കൊള്ളാത്ത രീതിയിലും വരുന്ന ഒരു റോഡായിരുന്നു അത് ഈ അപ്പൊ റോഡിൻ്റെ ഭാഗമായി പോകേണ്ടതുമാണ് അതൊന്നും പണി തീർച്ചയായിട്ടുക നമുക്കത്ര ആശ്വാസം ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ റോഡിലേക്ക് വന്നിട്ട് ആർക്കും ഒരു ഉണ്ടാവില്ല അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക ഇളയാവളയാർ സ്ഥലത്തുനിന്ന് മുണ്ടാട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ കാട്ടുമച്ചാൽ റോഡ് വഴിയും പോകാൻ പറ്റുന്നില്ല ഇപ്പം താഴെ ചുവ അങ്ങ് പോയിട്ട് തിരിച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥയുള്ളത് അല്ലേ വലിയ നാട് രണ്ടായി മുറിഞ്ഞ് അപ്പോൾ അത് അതിലൊരു കാര്യമായൊരു മാറ്റം ഉണ്ടാക്കണം ജനങ്ങൾ വളരെ സമാധാനപ്രിയരായത് കൊണ്ടാണ് ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നത് പക്ഷേ അത് ഇവർ അതൊരു മുതലാക്കുമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അത്യാവശ്യമായ ഒരു ഘട്ടം ആണ് ഇത് കാരണം അപ്പുറിപ്പുറം പോകാൻ കഴിയുന്നില്ല സ്വന്തം വീട്ടിലുള്ളവർക്ക് അപ്പുറം റേഷൻ മെഡി മറ്റുള്ള കാര്യത്തിലോ പോകാൻ കഴിയുന്നില്ല ആകെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല സ്കൂൾ അപ്പ അപ്പുറം അളയാർ സൗകര്യത്ത് എൽ പി സ്കൂൾ ആ അളയാർ സൗത്ത് എൽ പി സ്കൂളിലേക്ക് പോകാൻ നമുക്ക് കുട്ടികൾക്ക് ഇപ്പം കഴിയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യം അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പല പ്രാവശ്യത്തിൽ പറഞ്ഞതാണ് ഒന്നും നടക്കുന്നില്ല ഇതാണ് സ്ഥിതി ആ വലിയ ഇതായൊരു അടവ പൊട്ടിയിട്ടാ ഇടിഞ്ഞ് താഴ്ന്ന അവിടെ ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഇനിയും എന്തൊക്കെ ആ അധ്യാപകരുടെ വരാൻ വന്നു പറയാൻ കഴിയില്ല അതാണ് നമുക്ക് പറയാനുള്ളത്